അപ്പോൾ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്പിന്നറാണ്. അതിനായി രണ്ട് സമചതുരത്തിലുള്ള പേപ്പർ വേണം. ഒരു പേപ്പർ എടുത്ത് സ്ക്രീനിൽ കാണുന്നതുപോലെ ഇതുപോലെ മടക്കിയെടുക്കുക, വീണ്ടും ഇതുപോലെ തന്നെ മടക്കിയെടുക്കുക, എന്നിട്ട് അതിൻ്റെ സെൻറ്ററിൽ സ്ക്രീനിൽ കാണുന്നതുപോലെ തന്നെ സെൻറ്ററിൽ മടക്കിയെടുക്കുക. നിങ്ങൾ ശ്രദ്ധിക്കണം, സെൻറ്ററിൽ മടക്കിയെടുക്കുക, സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ മടക്കിയെടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന പോലെ ചെരിച്ച് മടക്കുക. അതേപോലെ അതിൻ്റെ എതിർഭാഗത്തേക്കും ചെരിച്ച് മടക്കുക. ഇപ്പോൾ ഇങ്ങനെ രൂപം കിട്ടും. പിന്നെ അടുത്ത പേപ്പർ എടുത്തിട്ട് നമ്മൾ അതേപോലെ തന്നെ മടക്കിയെടുക്കണം. നമ്മൾ മുമ്പ് ചെയ്ത അതേ മെത്തേഡ് തന്നെ ചെയ്തിട്ട് മടക്കിയെടുക്കണം. എന്നിട്ട് സ്ക്രീനിൽ കാണുന്ന പോലെ മടക്കിയെടുക്കുക. എന്നിട്ട് അതിൻ്റെ എതിർ ദിശയിലായി സ്ക്രീനിൽ കാണുന്നത് പോലെ മടക്കിയെടുക്കുക. ശ്രദ്ധിച്ച് മടക്കണം. മടക്കുമ്പോൾ നല്ല വൃത്തിയായിട്ട് തന്നെ മടക്കിയെടുക്കണം. ഇപ്പോൾ നമ്മുടെ രണ്ട് ഭാഗങ്ങളും ഇങ്ങനെ ഒരു രൂപം കിട്ടും. അതിൽ ഒന്ന് മാറ്റി വെച്ചിട്ട് ഒന്ന് സ്ക്രീനിൽ കാണുന്നത് പോലെ ചെരിച്ച് മടക്കണം. ചെരിച്ച് മടക്കണം, പ്രത്യേകം ശ്രദ്ധിക്കണം, ചെരിച്ച് തന്നെ മടക്കണം. മറ്റേതും അതിൻ്റെ എതിർ ദിശയിലായിട്ട് ചെരിച്ച് മടക്കണം. ഇപ്പോൾ ഒരു എസ് രൂപത്തിലുള്ള ഒരു രൂപം നമുക്ക് കിട്ടും. മറ്റേതും നമ്മൾ അതേപോലെ തന്നെ മടക്കിയെടുക്കേണ്ടതുണ്ട്. സ്ക്രീനിൽ കാണുന്ന പോലെ മടക്കിയെടുക്കുക. രണ്ടും ഞാനിപ്പോൾ മടക്കിയെടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഇങ്ങനൊരു രൂപം കിട്ടും. ഇതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, സ്ക്രീനിൽ കാണുന്നത് പോലെ വെക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, സ്ക്രീനിൽ കാണുന്ന പോലെ വെച്ചിട്ട് സ്ക്രീനിൽ കാണുന്ന പോലെ ഒരു ഭാഗം മടക്കിയെടുത്ത് അതിൻ്റെ ഉള്ളിലേക്ക് വെക്കുക. പിന്നെ അതിനെ തിരിച്ച് പിടിച്ച് മടക്കി ഇതിൻ്റെ ഭാഗവും ഉള്ളിലേക്ക് വെക്കുക. അപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഒരു രൂപം കിട്ടിയിട്ടുണ്ടാകും. ഇനി അടുത്ത ഭാഗമാണ് നാം ചെയ്യാൻ പോകുന്നത്. അതേപോലെ തന്നെ അതിനെ തിരിച്ച് പിടിച്ച് അടുത്ത ഭാഗവും ഉള്ളിലോട്ട് വെക്കുക. വീണ്ടും അടുത്ത ഭാഗവും ഉള്ളിലോട്ട് വെക്കുക. ഇപ്പോൾ നാം സ്പിന്നറിൻ്റെ മെയിൻ പണി പൂർത്തിയാക്കി കഴിഞ്ഞു, നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങളുടെ അടുത്ത് കളർ പേപ്പർ ഉണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ കളർ പേപ്പർ ആയിരിക്കും. എന്നിട്ട് നിങ്ങൾ കാർഡ്ബോർഡും ഒരു കോയിനും എടുത്ത് സ്ക്രീനിൽ കാണുന്നതുപോലെ വരച്ചെടുക്കുക. എന്നിട്ട് അതിനെ മുറിച്ചെടുക്കുക. എന്നിട്ട് നാം ചെയ്യേണ്ടത് ഒരു സൂചി എടുത്ത് അതിനെ ഓട്ടയാക്കുക അതിൻ്റെ സെൻറ്റർ ഭാഗത്ത്. പിന്നെ ഞാനൊരു ഈർക്കിളാണ് എടുത്തിട്ടുള്ളത്. ഈർക്കിള് മുറിച്ചെടുത്ത് ഈ മുറിച്ചെടുത്ത കാർഡ്ബോർഡിൽ ഈർക്കിള് വെക്കാൻ പോവുകയാണ്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എന്നിട്ട് ഈർക്കിള് താഴിലൂടെയും വെച്ചു, മുകളിലൂടെയും വെച്ചു. പ്രത്യേകം ശ്രദ്ധിക്കുക, കാർഡ്ബോർഡിനും ഫുള്ളായിട്ട് ഓട്ടയാക്കരുത്. ഇപ്പോൾ നമ്മുടെ സ്പിന്നറിൻ്റെ മുഴുവൻ പണിയും പൂർത്തിയായിട്ടുണ്ട്. ഇനി രണ്ട് കളർ പേപ്പർ വെച്ച് ആ കാർഡ്ബോർഡിനെ ഞാൻ ഒട്ടിക്കുകയാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, കാർഡ്ബോർഡിന് പുറത്തോട്ട് ഓട്ട വരുന്ന രൂപത്തിൽ നിങ്ങൾ ഓട്ട കൊടുക്കരുത്.